കേരളത്തിലെ കുപ്രസിദ്ധ മയക്കുമരുന്ന് കടത്തുകാരനായ അടിമാലി പറത്താഴുത്ത് വീട്ടിൽ മൂർഖൻ ഷാജി എന്ന് അറിയപ്പെടുന്ന ഷാജി മോനെ ഇന്ന് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. തിരുവനന്തപുരം എക്സൈസ് സർക്കിൾ ഓഫീസിലെ കേസുകളിലെ പ്രതിയായ ഷാജി മോൻ റിമാൻഡിൽ ആയിരിക്കെ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നേടി പുറത്തിറങ്ങുകയായിരുന്നു. വാണിജ്യാടിസ്ഥാനത്തിൽ മയക്കുമരുന്ന് കൈവശം വെച്ച കേസുകളിൽ 180 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകിയാൽ ജാമ്യം ഇല്ലെന്ന NDPS ആക്ട് 37 വകുപ്പിന് ആധാരമായി ഈ കേസുകളിൽ എക്സൈസ് വകുപ്പ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുകയും ഇയാളുടെ ജാമ്യം റദ്ദ് ചെയ്യുകയും ഉണ്ടായി. തുടർന്ന് ഒളിവിൽ പോയ മൂർഖൻ ഷാജി വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഒറീസ, ആന്ധ്ര എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ് തൂത്തുക്കുടി വഴി ഹാഷിഷ് ഓയിൽ കടത്തിൽ സജീവമാവുകയായിരുന്നു. ഇതിനിടെ പാലക്കാട് പിടികൂടിയ 22 kg ഹാഷിഷ് ഓയിൽ കടത്ത് കേസിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് കണ്ട് പ്രതിച്ചേർക്കുകയും ഇയാൾക്കെതിരെ എക്സൈസ് ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. മാവോയിസ്റ്റ് മേഖലയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് ഒളിസങ്കേതം മാറ്റി കഴിഞ്ഞു വന്ന ഷാജിമോൻ കഞ്ചാവ് മാറ്റി ഹാഷിഷ് ഓയിൽ വൻതോതിൽ നിർമ്മിച്ച് കണ്ടെയ്നറിലും മറ്റുമായി വിദേശത്തേക്ക് കടത്തി വരികയായിരുന്നു. ഇതിനിടെ ഈ കാലയളവിൽ ഷാജിമോൻ കൊടൈക്കനാലിൽ നിന്ന് വാങ്ങിയ 9 acres വസ്തുവിന്റെ ഇടപാടിന് മെയ് മാസം തമിഴ്നാട്ടിലെ ശ്രീരംഗത്ത് വരികയും അവിടെ വെച്ച് ഷാജിയുടെ എതിർ മയക്കുമരുന്ന് കടത്തു സംഘവുമായി നടന്ന സംഘർഷത്തെ തുടർന്ന് ശ്രീരംഗം പോലീസിന്റെ പിടിയിൽ ആയെങ്കിലും അവിടെ നിന്നും വിദഗ്ധമായി രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ 5 നിരന്തര പരിശ്രമത്തിനൊടുവിലാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മധുരയ്ക്ക് സമീപം ധാരാപുരത്ത് നിന്നും പിടികൂടിയത്. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ ചുമതലയുള്ള എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ, എക്സൈസ് ഇൻസ്പെക്ടർമാരായ TR മുകേഷ് കുമാർ, RG രാജേഷ്, S മധുസൂദനൻ നായർ, KV വിനോദ്, എക്സൈസ് ഇൻസ്പെക്ടർ DS മനോജ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ P സുബിൻ, M വിശാഖ്, രഞ്ജിത് KR, MM അരുൺകുമാർ, ബസന്തകുമാർ, രഞ്ജിത് R നായർ, സിവിൽ എക്സൈസ് ഡ്രൈവർ വിനോജ് കാൻസെ എന്നിവർ അടങ്ങുന്ന സംഘമാണ് മൂർഖൻ ഷാജിയെ പിടികൂടിയത്.